അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനുബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم فبما رحمة من الله لنت لهم ولو كنت فظا قليل القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم بالامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين صدق الله العلي العظيم بمن സത്യവിശ്വാസികളെ പ്രചതമ്പുരാന്റെ നിൽക്കനകൾ യഥാവിധി പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എന്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കും. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിൽ നിന്നുള്ള വലിയ ചില പാഠങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും കുത്തുകളിലൂടെ നാം ശ്രമിച്ചത്. ഇന്നത്തെ കുത്തുകയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയിൽ നിന്നും അദ്ദേഹം വളർത്തിയെടുത്ത മാതൃക ഉമ്മത്തു മുസ്ലിമയുടെ ജീവിത ചരിത്രത്തിലൊന്നും ഒരു ചിന്ത മാന്യ സദസ്സിനെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൃദയമുള്ള മനുഷ്യർ ജീവിക്കുന്ന കാലമാണ് ഇത്, അല്ലെങ്കിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ ഹൃദയം എന്ന ഒരു അവയവമുണ്ട്. ആ ഹൃദയത്തിന്റെ പ്രവർത്തനം ഫംഗ്ഷനിങ് താളം തെറ്റാതെ നടത്തുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും നേരെ ചുവയിൽ എഴുന്നേറ്റ് നടക്കുന്നത്. ഹൃദയമുള്ള മനുഷ്യരുടെ കാലഘട്ടത്തിൽ ഹൃദയമില്ലായ്മയുടെ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ പ്രഭാതവും പൊട്ടിക്കിടന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയമുള്ള മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഹൃദയമില്ലായ്മയുടെ ഒരുപാട് ഒരുപാട് തെറ്റായ പ്രവൃത്തികൾ അപമൂലം നടന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയമില്ലായ്മ എന്നതിനർത്ഥം കാരുണ്യരാഹിത്യം എന്നാണ്. കാരുണ്യം, ദയ, ദീനാനുകമ്പ, സഹാനുഭൂതി, സഹിഷ്ണുത തുടങ്ങിയ ഒരുപാട് ഒരുപാട് വലിയ പാഠങ്ങളെ കുറിച്ച്
കൃത്യമായി പഠിപ്പിച്ച ഒരു മഹാപ്രവാചകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിലൂടെ മാനവർക്ക് പഠിക്കാൻ കഴിഞ്ഞ അള്ളാഹു കാരുണ്യത്തിന്റെ മൂർത്തിമൽഭാവമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും റഹ്മാൻ റഹീം എന്ന അവന്റെ സവിശേഷമായ സിഫാത്തുകളെ, നാമവിശേഷണങ്ങളെ നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്. ആ അള്ളാഹു സുബ്ഹാനഹുവതആല അവന്റെ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രതീകമായിട്ടാണ്. നമുക്ക് സുപരിതമായ ഖുർആനിലെ ഒരു ചെറിയ വാക്യം, പ്രവാചകരെ അങ്ങനെ നാം ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല മാലോകർക്കെല്ലാം കാരുണ്യവാനായിട്ടല്ലാതെ, മാലോകരോടെല്ലാം കാരുണ്യം കാണിക്കുന്ന മാലോകരോടുള്ള നമ്മുടെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടല്ലാതെ അങ്ങനെ നാം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലത്ത് പ്രവാചകൻ തിരുമേനിയുടെ സവിശേഷമായ ഈ ഭാവത്തെ ദയയുടെ, ദീനാനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സഹിഷ്ണുതയുടെ, കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ, നൈർമല്യത്തിന്റെ ഈ വിശാലമായ തലത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പറഞ്ഞിരിക്കുന്നു. നിശ്ചയം അന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹത്തിന്റെ പ്രിയപത്നി നമ്മുടെ ഉമ്മ ആയിഷ ബിബി തന്റെ പ്രിയതമനെ കുറിച്ച് പറഞ്ഞ വർത്തമാനം, അദ്ദേഹത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും തന്റെ നിയോഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വാക്യം, ഏറ്റവും ഉത്കൃഷ്ടമായ ഈ സ്വഭാവ ഗുണങ്ങളെ പൂർത്തീകരിക്കാനാണ് ഈ ഉള്ളവൻ നിയുക്തനായത് എന്നാണ്. ഏതൊരു വശത്തിലൂടെ നോക്കിയാലും സവിശേഷമായ ഈ മനുഷ്യത്വത്തിന്റെ കാരുണ്യത്തിന്റെ ഭാവം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിത രീതിയായും സന്ദേശമായും അദ്ദേഹം വളർത്തിയെടുത്ത സഹാബയെ കിറാമിലെ കൃത്യമായ പാഠങ്ങളായി അതിന്റെ തുടർച്ചയിൽ നമ്മുടെ മുൻഗാമികൾ ആ പാഠങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് മഹിതമായ മാതൃകകൾ കാഴ്ചവെച്ചതായും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ചരിത്ര സാക്ഷ്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ കാരുണ്യത്തിന്റെ ഈ സന്ദേശവുമായി കടന്നുവന്ന ഒരു മഹാപ്രവാചകനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിന്റെ കാരുണ്യ രാജ്യത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമില്ല. റഹ്മത്ത് എന്നതിന്റെ നേർ എതിർ ദിശയിൽ നിൽക്കുന്ന പദങ്ങളാണ് അദാവ പടവ, ശാസ്ത്രവും വിദ്വേഷം. അദാവത്തും പടവും കാരുണ്യത്തിന്റെ നേർ എതിർ ദിശയിൽ, മനുഷ്യപറ്റിന്റെ ഈ ഭാവത്തിന്റെ നേർ എതിർ തലത്തിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ രണ്ട് പദങ്ങളും ശാസ്ത്രവും വിദ്വേഷവും, ശത്രുതയും പകയും, അത് ഈ കാലഘട്ടത്തിന്റെ ഒരു വല്ലാത്ത രീതിയായി മാറിയിരിക്കുകയാണ്. ആ ശത്രുതയും പകയും അള്ളാഹുവിന്റെ ഭാഗങ്ങളല്ല, ശത്രുതയും പകയും അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചിട്ടില്ല. ശാസ്ത്രവും പകയുടെ രാഷ്ട്രീയവും പഠിപ്പിക്കുന്നത് പിശാചാണെന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ മാഇദ. നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങൾക്കിടയിൽ ഇട്ടുതരാൻ, നിങ്ങൾക്കിടയിൽ സംഭവിപ്പിക്കാൻ, അല്ല അതാവത്ത പകയും വിദ്വേഷവും വെറുപ്പും ശാസ്ത്രവും. പകയുടെ വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രീയം, പകയുടെ വിദ്വേഷത്തിന്റെ ഒരു രീതിശാസ്ത്രം, പകയുടെയും വിദ്വേഷത്തിന്റേതുമായ ഒരു തെറ്റായ സന്ദേശം നിങ്ങൾക്കിടയിൽ കൃത്യമായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പിശാചാണ്. അള്ളാഹുവോ അള്ളാഹുവിന്റെ പ്രവാചകനോ ആ വഴിക്കാരെ മുന്നോട്ട് പോകുന്നവരോ ഈ പകയുടെയും വിദ്വേഷത്തിന്റെയും ആളുകളല്ല. അവർ അതിനെ അതോറിറ്റിയാവുകയില്ല. അവർ കാരുണ്യത്തിന്റെ
മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങൾ മാത്രമാണ് മനുഷ്യത്വത്തിൽ കാഴ്ചവെക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകനിൽമേൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇവ്വിധം മനുഷ്യരോട് കാരുണ്യത്തോടുകൂടി വർദ്ധിക്കാൻ ഏത് സങ്കീർണമായ സാഹചര്യത്തിലും എത്ര തന്നെ പ്രകോപനമുണ്ടാകാവുന്ന അവസ്ഥയിൽ കാരുണ്യത്തോടെ വർദ്ധിക്കാൻ സാധ്യമായതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മുഖത്തിന്മേൽ ഓതി വെച്ചത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് ലിംഗലവും അവരോട് നൈരുന്യത്തോടെ വിനയത്തോടെ മനുഷ്യപ്പെട്ടിന്റെ ഈ ഭാവേന പെരുമാറാൻ കഴിഞ്ഞത്. അങ്ങ് പരുഷ സ്വഭാവിയും കഠിന ഹൃദയമായിരുന്നു എങ്കിൽ അങ്ങേ ചുറ്റും ആളുകൾ തനിച്ചു പോകില്ല, അവര് അങ്ങേ വിട്ടു പോകുമായിരുന്നു. അങ്ങ് പരുഷ സ്വഭാവിയും അതുപോലെ തന്നെ കഠിന ഹൃദയനുമായിരുന്നു എങ്കിൽ ഈ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ വികാരത്തിന്റെ നേരെ എതിർ ദിശയിൽ മനുഷ്യനെ പിടിക്കുന്ന ദൗർബല്യങ്ങളാണ് അങ്ങേക്കും ഉണ്ടായിരുന്നത് എങ്കിൽ മനുഷ്യരെ ആകർഷിക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പ്രവാചകരെ ഏതവസ്ഥയിലും ഫോളോ പാനും അവർക്ക് അങ്ങ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, വസ്ത്രവസ്ത്രവും അവർക്ക് അങ്ങ് മാപ്പാക്കുക, അവർക്ക് മഹപുരത്തിന് വേണ്ടി തേടുക, കാര്യങ്ങളിൽ അവരുമായി അങ്ങ് കൂടി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നു. സൂറ ആലിമ്രാൻ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിലൂടെ വളർത്തിയെടുത്ത സമൂഹത്തെയും ഏതൊരു രീതിയിലാണ് ഖുർആൻ മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചത് എന്ന് ഇപ്പറഞ്ഞ പ്രസ്താവനകളൊക്കെയും നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹം വളർത്തിയെടുത്ത അനുചരന്മാരും കാരുണ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. കാരുണ്യം അവരുടെ ജീവിത സന്ദേശമാണ്. അവർ കാരുണ്യത്തിന്റെ വക്താക്കളാണ്, അവർ സ്നേഹത്തിന്റെ മാനാത്മാരാണ്, അവർ സഹാനുഭൂതിയുടെ സഹിഷ്ണുതയുടെ ഉദാത്ത ഭാവം ജീവിത ശൈലിയായി സ്വീകരിച്ചവരാണ്. അവരെ സമീപിക്കുന്ന ഏതൊരാൾക്കും അവർ സമീപിക്കുന്ന ഏതൊരുത്തരും ഈ കാരുണ്യത്തിന്റെ ആർദ്രഭാവത്തിന്റെ ഉദാത്തമായ അനുഭൂതികൾ അവരുടെ ഹൃദയത്തിൽ കുളിരി ചൊരിയുവാനുള്ള ഒരു അനുഭവം കാഴ്ചവെക്കാൻ അനുഭവം അനുഭവിക്കാൻ സാധിക്കണം എന്ന് വളരെ കൃത്യമായി ഖുർആനും സുന്നത്തും അതിന്റെ രണ്ടിന്റെയും അടിത്തറയിൽ ഒരു ജനതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത കാലഘട്ടത്തിലെ ചരിത്രവും അതിന്റെ തുടർച്ചയും ചരിത്രത്തിലെ വലിയ വലിയ ചിന്തകളും പേജുകളും ഏടുകളും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകനിർമേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന കാലഘട്ടം പരുഷഭാവത്തിന്റേതാണ്, പരുക്കനവസ്ഥയുടെ. ഒരു മരുഭൂമി എത്രമേൽ പരുക്കനാണോ, യഥാർത്ഥത്തിൽ മരുഭൂമി എന്ന് പറയുന്നത് എത്രമേൽ പരുക്കനവസ്ഥയുടെ മുൾമുനകൾ എന്നതാണ്. ആ മരുപ്പറമ്പിന്റെ പരുക്കൻ ഭാവം ജീവിത ഭാവമായി സ്വീകരിച്ച പരുപരുത്ത മനുഷ്യർ, പരുക്കനായ മനുഷ്യർ, പരുഷഭാവമുള്ളവർ അവരാണ് ഇന്ന് ആ കാലഘട്ടത്തിലെ മനുഷ്യർ. അവർക്കിടയിലാണ് തെളിഞ്ഞൊഴുകി വരുന്നത് പോലെ കാരുണ്യത്തിന്റെ സന്ദേശവാഹകനായി കാരുണ്യം പഠിപ്പിച്ചും കാഴ്ചവെച്ചും ഒരു ജനസമൂഹത്തെ കാരുണ്യമെന്ന ഉദാത്തമായ അനുഭവത്തെ അനുഭവിപ്പിക്കുന്ന, കാരുണ്യമെന്ന ഉദാത്തമായ ഭാവത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പരിശീലിപ്പിച്ച ഒരു മഹാപ്രവാചകൻ തിരുമേനി സ്വതശ്രമം കടന്നു വന്നത് എന്ന് സഹോദരന്മാരെ നമ്മൾ അറിയണം. അതുകൊണ്ട് അദ്ദേഹം കുടുംബത്തിൽ ഊന്നി, എന്നിട്ട് അയൽപ്പക്കത്തേക്ക് കണ്ണുകൾ വായിച്ചു, പിന്നെ സമൂഹത്തിലേക്ക് കണ്ണുകൾ തുറന്നു വെച്ചു. എന്നിട്ട് ആ തുടർച്ചയിൽ ആരിലൊക്കെ തന്റെ കാരുണ്യത്തിന്റെ കണ്ണുകിടത്തണം അവിടങ്ങളിലേക്കൊക്കെ തന്റെ കാരുണ്യത്തിന്റെ കണ്ണുകളെ എത്തിച്ചു. ആ രീതിയിൽ ഒരു വിഭാഗത്തെ വളർത്തിയെടുത്തു, അവരോട് അവരുടെ കുടുംബത്തോട് കാരുണ്യാതിരേഖത്തോടെ പെരുമാറാൻ പഠിപ്പിച്ചു, അവരുടെ അയൽപക്കത്തോട് കാരുണ്യത്തോടുകൂടി മാത്രമേ സമീപിക്കാവൂ എന്ന് പഠിപ്പിച്ചു. അടുത്ത കുടുംബത്തോടും അകന്ന അയൽപക്കത്തോടും അകന്ന കുടുംബത്തോടും സമൂഹത്തിലെ അശരണരും അഗതികളുമായിട്ടുള്ളവർ മുതൽ അങ്ങോട്ട് മുഴുവൻ ആളുകളോടും ഈ കാരുണ്യഭാവന മാത്രമേ പെരുമാറാവൂ എന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഒരു ചരിത്രം തന്നെ തിരുത്തിയെഴുതി എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ കാലഘട്ടത്തിൽ ഇത് ഏറെ പ്രസക്തമാവുകയാണ്.
കാലിന്റെ